സംസ്ഥാനത്ത് ഐഎസിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രി. സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം അറിയിച്ചു. മുൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ വെളിപ്പെടുത്തലാണ് മുഖ്യമന്ത്രി തള്ളിയത്. എന്നാൽ ഐഎസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് ജനം ടിവി ഒരിക്കൽ കൂടി പുറത്തുവിടുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും വിരമിക്കുന്നതിന് മുൻപാണ് ഐഎസിന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലും പ്രവർത്തിക്കുന്നതായി ഡിജിപി ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ബെഹ്റ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് പോലീസ് മേധാവിയായി ചുമതലയേറ്റ അനിൽകാന്തിനോട് ഇക്കാര്യം ചോദിച്ചപ്പോഴും സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മാത്രമല്ല ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച വിഷയം ചർച്ച ചെയ്യുമെന്നും അനിൽകാന്ത് അറിയിച്ചിരുന്നു. I'll be calling the meeting of intelligence officers and I'll review and accordingly we'll devise our strategies. If I have yet to get a feedback from my intelligence officers. എന്നാൽ ഇതേ വിഷയത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഐഎസിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആഭ്യന്തര വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ വിശദീകരണം പൂർണ്ണമായും തള്ളുന്നതാണ് സംസ്ഥാന ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് നൽകിയ ഈ റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഐഎസ് സാന്നിധ്യത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പക്ഷേ ഒരു നടപടിക്കും സർക്കാർ തയ്യാറായില്ല. സമാനമായ രീതിയിൽ നിരവധി റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. വസ്തുത ഇതായിരിക്കെയാണ് ന്യൂനപക്ഷ പ്രകടനം മാത്രം ലക്ഷ്യമിട്ട സംസ്ഥാനത്ത് ഐഎസിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.